ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മുടെ മോമോ ബേബി സീരീസിലെ ഫിഫ്ത് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. കുറേ മോമോസ് ഓൾറെഡി ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോ. നമ്മൾ കുട്ടികൾക്ക് വീനിങ് തുടങ്ങുമ്പോൾ, അതായത് അവർ ബ്രസ്റ്റ് മിൽക്ക് ബ്രസ്റ്റ് ഫീഡിങ് മാത്രം എന്നുള്ള 6 മന്ത് പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് സോളിഡ്സ് സെമി സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമുണ്ടല്ലോ 6 മാസം കഴിയുമ്പോൾ. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെറിയ കുഞ്ഞി ബൗളുകളിൽ അല്ലെങ്കിൽ ചെറിയ കോപ്പുകളിലൊക്കെയാണ് അവർക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് സ്പൂൺ വെച്ച് കോരി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഇത്തിരി ടീരിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ചെയ്യുന്ന മോമോസിന് അറിയാം, കുട്ടികൾ ഇംഗ്ലീഷിലേക്ക് തട്ടിക്കളയും, ഫുൾ അവിടെയൊക്കെ മെസ്സാക്കും, ഇതൊക്കെ വളരെ കോമൺ ആണ്. അതുപോലെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തും കുട്ടികൾക്കുള്ള ഈ സോളിഡ്സ് കുറുക്ക് പോലത്തെ സാധനങ്ങൾ കൊണ്ടുപോകാനും സെപ്പറേറ്റ് കണ്ടെയ്നറിലാക്കി പിന്നെ കുട്ടികൾക്ക് ഇപ്പോൾ കാറിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയിലൊക്കെ ആണെങ്കിൽ കോരി കൊടുക്കുക എന്നൊക്കെയുള്ളത് വളരെ മെസ്സുണ്ടാവുന്ന ഒരു കാര്യമാണ്. സോ ഇതൊന്നും ഇല്ലാണ്ട് കുട്ടികളെ നമുക്ക് ഈസിലി ഫീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ സിലിക്കോൺ സ്ക്വീസ് സോളിഡ് ഫീഡർ എന്ന് പറയും. അപ്പോൾ ഒത്തിരി കമ്പനീസിൻ്റെ ഇങ്ങനത്തെ സിലിക്കോൺ ഫുഡ് ഫീഡർ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ സ്ക്വീസ് ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽസ് ആണ് കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ മേലെ ഭാഗത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ കുറുക്ക് ഇതിൽ ഫില്ല് ചെയ്യുക, ക്യാപ്പ് ക്ലോസ് ചെയ്യുക, നമ്മുടെ ബേബീനെ കംഫർട്ടബിൾ ആയിട്ട് ഇരുത്തുക, ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് അവർക്ക് ഫീഡ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ആണെങ്കിൽ ഈ സ്പൂണിൽ കൂടെ ലീക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊരു കവറുണ്ട്. സോ ദാറ്റ് ആ കവറും കൂടെ ലിഡും കൂടി ഇട്ട് വെച്ചാൽ, സോ ഈ ഒരു ഫീഡർ ബോട്ടിലിൻ്റെ ക്യാപ്പാണ് ഇത്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ ഈ ക്യാപ്പും കൂടെ ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് പ്രസ് ചെയ്താൽ ഒരു കാരണവശാൽ നമ്മുടെ ഫുഡ് ലീക്ക് ആവില്ല. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. കുട്ടികളെ നമുക്ക് ഫാസ്റ്റായിട്ട് ഫീഡ് ചെയ്യിക്കാം, മെസ്സ് ഒഴിവാക്കാം, ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഈ ഒരു ബോട്ടിലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് സോപ്പ് സൊല്യൂഷൻ ഇട്ടിട്ട് കുട്ടികളുടെ ബ്രഷ് ബോട്ടിൽ ക്ലീൻ ചെയ്യുന്ന ബ്രഷ് ഇട്ടിട്ട് ക്ലീൻ ചെയ്യാം. ആൻഡ് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുലുക്കിയെടുത്താലും നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അതുപോലെ ഇതിനകത്ത് ഒരു സൈഡിൽ ഇവരുടെ വോളിയം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന ഫുഡ് എത്ര വോളിയം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതും ഒരു നല്ല ഓപ്ഷനാണ്. നമ്മൾ കുട്ടി എത്രമാത്രം കഴിക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ വാങ്ങിച്ചത് 30, 60, 90 ML കപ്പാസിറ്റി ആണ് മാക്സിമം. ഇതിൻ്റെ തന്നെ ഡബിൾ, അതായത് 200 ML അപ്പ് ടു 150 ഒക്കെ കൊടുക്കാൻ പറ്റുന്ന വലിയ ബോട്ടിൽസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവൻ ഇപ്പോഴും ഈ ഒരെണ്ണാണ് യൂസ് ചെയ്യുന്നത്, എൻ്റെ വലത് വാങ്ങിച്ചിട്ടില്ല. സോ തീർച്ചയായിട്ടും നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഈ ഒരു സ്ക്വീസിങ് ഫീഡർ ബോട്ടിൽ ഒരുപാട് കമ്പനീസിന് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ വാങ്ങിച്ചത് ആമസോൺ ത്രൂ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. യൂസ്ഫുൾ ആണെന്ന് ഉറപ്പുള്ള കാര്യമാണ്. എല്ലാവരും ഒരെണ്ണം ആദ്യം വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കും.